സണ്ണിച്ചനൊരു പാവാന്നാ ഞാൻ കരുതിയത്. ഇത്ര ദുഷ്ടതരം മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാനിത് ദുഷ്ടതരം കാണിച്ചെന്നാ നീ പറയണേ? നടക്കാൻ പോകുന്നൊരു സംഭവം ഞാൻ പറഞ്ഞോളൂ. ലണ്ടനിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് ചികിത്സിച്ചാലൊന്നും ഓപ്പറേഷൻ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇവന്റെ കണ്ണിലെ നെരമ്പില പ്രശ്നം. ഇപ്പൊ പറയണു ലെൻസ് മാറ്റി വെച്ചാ മതിന്ന്. നീ പോയി ലെൻസ് മാറ്റി വെച്ചിട്ട് വാടാ. കാഴ്ച കിട്ടിയാലേ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. കഷ്ടം തന്നെ. സേവിച്ചന്റെ മനസ്സൊന്ന് മാറി വന്നപ്പോ അവനോടുള്ള വെറുപ്പ് സണ്ണിച്ചനായി. സേവിച്ചിനിപ്പം സ്വപ്നലോകത്ത. അതീന്ന് ഉണരാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പ കാണാം സേവിച്ചൻ മാറിയോ ഇല്ലയെന്ന്. നിനക്കുള്ള പണിയാ വെച്ചിട്ടുണ്ട്. അമ്മച്ചിയോട് ഇതൊക്കെ പറഞ്ഞത് ആ സണ്ണിയല്ലേ? ആര് പറഞ്ഞു എന്നുള്ളതിലല്ല കാര്യം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ഞങ്ങൾ ഇഷ്ടത്തില്ല. അവള് നിന്നോട് അങ്ങനെ പറഞ്ഞോ? അവള് പറയാതെ ഞാൻ പറയൂ. എടാ, അവള് വാക്ക് മാറിയില്ലെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ചാക്കോയുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി അവള് നിന്നെ വശത്താക്കിയതാണെങ്കിലോ? അതിനെന്നെ വശത്താക്കുന്ന എന്തിനാ? ചാക്കോയുടെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പയല്ലേ? അപ്പ എന്ത് തീരുമാനിച്ചോ അത് തന്നെ നടന്നിരിക്കും. എനിക്കതിൽ ഒരു പങ്കുമില്ല. സത്യത്തില് ഞാൻ വശത്താക്കിയത് ആ ചാക്കോയെ. ഒന്നും കാണാതെ അല്ല ഞാൻ അവൻ്റെ കൂടെ കൂടിയത്. എനിക്ക് ഗുണമുണ്ടാവുന്ന എന്തിനും ഞാൻ ആരോട് കൂട്ടുകൂടാനും മടിക്കില്ല. അത് ചാക്കോ ആയാലും വേറെ ആരായാലും. ഞാനങ്ങ് മാറിയെന്നാ ഇവിടെ എല്ലാരും വിചാരം. എടാ, അതിന് നീ ആലോചിക്കുന്ന പോലെ ഒന്നും നടന്നില്ലെങ്കിലോ? അവന് കാഴ്ചയും കിട്ടി നിന്നോടൊരു വാക്കുപോലും പറയാതെ അവള് സ്ഥലം വിട്ടെങ്കിലോ നീ പിന്നെ എന്നാ ചെയ്യും? ഞാനും സണ്ണിച്ചനും സംശയിക്കുന്നത് അതാ. എടാ, നീ എന്താ ഒന്നും പറയാത്തത്? എന്നെയും കളിയാക്കി അവക്ക് പോവാൻ കഴിഞ്ഞേക്ക്. അവളെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ അവനിവിടെ ഉണ്ടല്ലോ. എന്നെ ചതിക്കാൻ അവൻ കൂട്ടുന്നതാണെങ്കിൽ അവൻ്റെ രണ്ട് കണ്ണും ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും. എന്നെ മണ്ടനാക്കി ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം.
അതല്ലാതെ നിരാശപ്പെട്ടൊന്നും ഞാനിരിക്കില്ല. എന്താ അമ്മച്ചിക്ക് സംശയമുണ്ടോ? നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. നീ അതും ചെയ്യോ അതിന്റെ അപ്പുറവും ചെയ്യും, നിന്റെ കൈ വിറയ്ക്കത്തുമില്ല. അമ്മച്ചി അതെന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണല്ലോ. നമ്മള് കാണുന്ന പോലൊന്നും അല്ലല്ലോ മക്കള്. അവൾ എന്നെ ചതിക്കത്തില്ല അമ്മച്ചി. അവള് നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണ. അമ്മച്ചി നോക്കിക്കോ, പ്ലസ് ടു കഴിഞ്ഞാ ഞാൻ ലണ്ടനിൽ പഠിച്ചെന്നും വരും. നീ എന്തൊക്കെ സ്വപ്നങ്ങളാടാ ചെറുക്ക കാണുന്നത്? ഇത് സ്വപ്നമൊന്നും അല്ല അമ്മച്ചി. സഹായിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടും. പിന്നെ അപ്പ കുറച്ച് കാശ് മുടക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. അപ്പൊ ചാക്കോയ്ക്ക് കാഴ്ച കിട്ടുന്നതിൽ നിനക്ക് എതിർപ്പൊന്നുമില്ലേ? എനിക്കൊരു എതിർപ്പില്ല. എന്റെ ലോകം വേറെ ആണെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അവനെ ദ്രോഹിക്കുന്നേ? അവൻ കാരണം എനിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. പകരമായിട്ടെങ്കിലും അവന് കാഴ്ച കിട്ടാൻ ഞാനും ആഗ്രഹിക്കണ്ടേ? ആ എന്നാ ഇനി എനിക്ക് പോവാല്ലോ. എന്റെ മാതാവേ, ഇത് എവിടെ ചെന്ന് നിൽക്കോ ആവോ? മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.